ഫാത്തി ചോതുമ്പോ എന്താണ് പിന്നെ എല്ലാ ഉലിയാക്കും ഇതിന്റെ നന്മ എത്തിക്കണേ എന്ന് പറഞ്ഞൊരു ഫാത്തി ചോതുമ്പോ അതിൻ്റെതായ പുണ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ ഫാത്തി വെച്ച് ഓതുമ്പോ അതിന്റെ പദവിയും തറച്ചയും ഇങ്ങനെ കൂടുതൽ വരികയാണ് അപ്പോൾ ഇത് മൂന്നാൾക്ക് വേണ്ടി ഒരു യാസീൻ ഒരു ഹത്തം അങ്ങനെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പ്രതിഫലം അങ്ങനെ കിട്ടുള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ് എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ശാരീരികമായി ഇടങ്ങേറുണ്ട് ബുദ്ധിമുട്ടുകളുമാണ് ഇരുപത്തഞ്ച് വർഷമായി ഷിഹർ ആണ് മാറ്റിയാലും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു ഷിഹർ ചെയ്യുന്നവർക്കുള്ള വിപത്തിനെ പറ്റിയും ഷിഹറ് ഏൽക്കാതിരിക്കാനുള്ള ഒരു ദുഐായി മുസ്താദ് പറഞ്ഞു തരണം മുഹമ്മദ് ബഷീർ കോട്ടയത്ത് നിന്നുമാണ് ഇത് ചോദിച്ചത് ഏഴ് വൻഭാവങ്ങളുടെ കൂട്ടത്തിലാണ് സിഹിർ ചെയ്യുന്നതിനെ പിന്നെ എണ്ണിയിരിക്കുന്നത് അതൊരു വലിയ പാതകമാണ് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് വന്നു പോയാൽ അതിന് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന മാറ്റാൻ കഴിവുള്ള ധാരാളം മുസ്താദുമാരുണ്ട് ഇടയിൽ കബടന്മാരുണ്ട് അവരെ തിരിച്ചറിയണം അതിപ്പോൾ എല്ലാ മേഖലയിലും ഉള്ളതാണ് നമുക്കതിനെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു അത്ഭുതം തന്നെയാണ് ഖുർആൻ യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ പേടിക്കുന്ന പിശാജ് പേടിക്കുന്ന സിഹർ എന്ന് പറഞ്ഞാൽ തന്നെ പിഷാജിന്റെ സ്വാധീനിച്ച് ചെയ്യുന്ന കാര്യമാണ് പിശാജിന്റെ ആളുകൾ പിശാജിനെ സ്വാധീനിച്ച് നമ്മൾ കാണാതെ നമുക്കിടയിൽ ഒരു വർഗ്ഗമാണ് പിശാജ് എന്ന് പറയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ സിഹിർ എന്നത് അപ്പൊ അതിനെ ചില ആളുകൾ പറയാം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നമുക്ക് അങ്ങനെ കൊന്നുകൂടാം ഇങ്ങനെ കൊന്നുകൂടെ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നബ്സ്വലു അലൈഹി വസ്ലമാൽ ഏഴ് വൻഭാവങ്ങളുടെ കൂട്ടത്തിൽ അതിനെ എണ്ണി പറയേണ്ട കാര്യമില്ലല്ലോ അത് ഉള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യണം ഒരുപാട് മാർഗങ്ങൾ മരുന്നുകളൊക്കെ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് എങ്കിലും പരമാവധി ഒരു കാര്യം ഞാൻ പറയാൻ ഇപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ ഖുർആാൻ സൂറത്ത് യാസീൻ അത് എത്ര പ്രാവശ്യം എന്ന് ഓതി തീരുമെന്നറിയില്ല മുന്നൂറ്റി പതിമൂന്ന് യാസീൻ വെള്ളത്തിൽ ഓതി ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ കുടിക്കുകയും കുളിക്കുകയും ചെയ്താൽ പരമാവധി സിഹറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഒരു പരിശ്രമം സഹോദരൻ നടത്തി നോക്കുക എന്നിട്ട് ഇൻഷാദ ദുബ ചെയ്യുക ചെയ്തവർക്ക് അത് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അത് വല്ലാത്തത് തന്നെയാണ് അതിപ്പോൾ വ്യഭിചാരത്തിനും കള്ളുകൂടിക്കുമൊക്കെ വൻഭാവങ്ങൾ പെട്ടതായത് കൊണ്ട് അതിന് കിട്ടുന്ന ശിക്ഷ ഒരു പരിധി വരെ അതിനേക്കാൾ ഒരു മുൻതൂക്കം ശിക്ഷ കിട്ടും എന്നത് തന്നെയാണ് അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് അസൂയയിൽ നിന്നാണ് പരമാവധി ഒഴിവാക്കുക നമ്മുടെ മനസ്സിൽ അയൽവക്കത്തൊരാൾ രക്ഷപ്പെടുന്നത് നല്ല വീടുണ്ടാകുന്നത് അവർക്ക് നല്ല സ്വത്ത് ഉണ്ടാകുന്നത് അതിനോടൊരു താല്പര്യക്കുറവ് നമുക്ക് വരുമ്പോഴാണ് അവരെ സിഹറ് ചെയ്ത് കൊല്ലണം നശിപ്പിക്കണം അവരുടെ നന്മ ഇല്ലാതാക്കണം എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോഴാണ് ലേ വാ